ഗ്രാമീണ വികസനത്തിനും അടിസ്ഥാന സൌകര്യത്തിനും ഊന്നൽ നൽകിയുള്ള കേന്ദ്ര പൊതു ബജറ്റ് ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ അവതരിപ്പിച്ചു ആദായ നികുതി പരിധിയിൽ മാറ്റം വരുത്താത്ത ബജറ്റാണ് അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ചിട്ടുള്ളത് അതേസമയം അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതി നികുതിയളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിവർഷം മൂവായിരം രൂപ വരെ നികുതി നികുതിയളവ് ലഭിക്കുന്ന തരത്തിലാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കർഷകർക്ക് പ്രത്യേക പരിഗണന ബജറ്റിൽ വാഗ്ദാനം ചെയ്തു ഒമ്പത് ലക്ഷം കോടി രൂപ കർഷകർക്ക് വായ്പ അനുവദിക്കും ഒട്ടേറെ ആശ്വാസ പദ്ധതികളും ധനമന്ത്രി പ്രഖ്യാപിച്ചു എല്ലാ കുടുംബങ്ങൾക്കും ഒരു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡയാലിസിസ് കേന്ദ്രങ്ങൾ പതിനായിരം കിലോമീറ്റർ ദേശീയപാത വികസനം എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും എ ടി എം സൌകര്യം തൊഴിലുറപ്പ് പദ്ധതിക്ക് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി മൂവായിരം ജനറിക് മരുന്നു കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പ്രഖ്യാപനങ്ങൾ ചെറുകിട വീടുകളുടെ നിർമ്മാണത്തിന് നികുതിയുളവ് ലഭിക്കും വീട്ടുവാടക നികുതി ഉളവ് അറുപതിനായിരം രൂപയാക്കി വരുമാന വർധനവിനെ ഒട്ടേറെ നികുതി നിർദ്ദേശങ്ങളും പ്രഖ്യാപിച്ചു പുകയില ഉൽപ്പന്നങ്ങൾക്ക് പതിനഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തി സിഗരറ്റിനെ അമ്പത് ശതമാനം നികുതി കൂട്ടി പത്തു ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള കാറുകൾക്ക് സെസ് ഏർപ്പെടുത്തി വെള്ളിയൊഴുകിയുള്ള ആഭരണങ്ങൾക്കും ആഡംബര കാറുകൾക്കും ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്കും നികുതി ഏർപ്പെടുത്തി ഒരു കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് ആദായ നികുതി സെസ് ഏർപ്പെടുത്തി പെട്രോൾ കാറുകൾക്ക് ഒരു ശതമാനവും ഡീസൽ കാറുകൾക്ക് രണ്ടര ശതമാനവും സെസ് നൽകണം സാമ്പത്തിക വളർച്ചാ നിരക്ക് ഏഴ് ദശാംശം ആറ് ശതമാനമായി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായും അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി